സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ക്രിസ്ത്യൻ യഹൂദ സംവാദങ്ങളുടെ മേഖലയിലെ ഒരു പണ്ഡിതയും വിദഗ്ധയുമായ സൂസന ഹെഷൽ നിരീക്ഷിക്കുന്ന വളരെ സുന്ദരമായ ഒരു കാര്യമുണ്ട്. ക്രിസ്തീയത കരുണയുടെയും ക്ഷമയുടെയും ഒരു നിറവേറ്റമായി മാറിയത് ഒരു ക്രിസ്ത്യാനിക്ക് ഒരിക്കലും ക്ഷമിക്കാനാകാത്ത ഒരു തിന്മയുടെ പശ്ചാത്തലത്തിലാണ്. യഹൂദന്മാർ നടത്തിയ ഒരു ദൈവഹത്യ, ഡെയ്സൈഡ്, അതിന് അനുതാപം സാധ്യമല്ല. കാരണം തങ്ങൾ ദൈവത്തെയാണ് വധിച്ചതെന്ന് അവർ അംഗീകരിക്കുന്ന പക്ഷം യേശു ദൈവമാണെന്ന് അവർക്ക് അംഗീകരിക്കേണ്ടതായി വരും. അങ്ങനെ ഒരു അംഗീകാരവും പ്രഖ്യാപനവും അവരുടെ ജീവിത പരിവർത്തനമായി കണക്കാക്കേണ്ടി വരികയും ചെയ്യും. എ കൺവേർഷൻ. ഇന്ന് സഭയിലെ ആദ്യ രക്തസാക്ഷിയായ സ്റ്റെഫാനോസിന്റെ തിരുനാളാണ്. അവൻ ഒരു വിജാതീയ ഭരണകൂടത്തിന്റെ കയ്യിലല്ല മരണമേറ്റുവാങ്ങിയത്, സ്വന്തം ജനത്തിന്റെ കയ്യിൽ നിന്ന് തന്നെയാണ്. ഇന്നലെ നാം ശ്രദ്ധിക്കുകയായിരുന്നല്ലോ സ്വന്തം ജനം തന്നെ എങ്ങനെ പ്രകാശമായ ദൈവത്തിന്റെ നേരെ കണ്ണടച്ചു കളയുന്നുവെന്ന്. സഭാചരിത്രകാരനായ എബുസേബിയസ് പറഞ്ഞതോർത്താൽ സ്റ്റെഫാനോസിന്റെ വധം യഹൂദർ ക്രിസ്ത്യാനികളുടെ നേരെ അഴിച്ചുവിട്ട മതമർദ്ദനത്തിന്റെ നാന്ദി കുറിക്കുകയായിരുന്നു. അക്കാലത്ത് യഹൂദരും ക്രിസ്ത്യാനികളും തമ്മിൽ നിലനിന്നിരുന്ന സൈദ്ധാന്തികവും വ്യാഖ്യാനപരവുമായ പിളർപ്പുകളിലേക്ക് ഇത് വിരൽ ചൂണ്ടുകയാണ്. യഹൂദർ പഴയ നിയമത്തെ വ്യാഖ്യാനിക്കുന്ന രീതിയും ക്രിസ്ത്യാനികൾ വചനത്തെ വ്യാഖ്യാനിക്കുന്ന രീതിയും തമ്മിലുള്ള അന്തരമാണിത്. ക്രിസ്തീയ വേദവ്യാഖ്യാനം ക്രിസ്തു എന്ന പൂർണ്ണതയിലേക്ക് എപ്പോഴും എത്തിച്ചേരുന്നു. പ്രവാചകന്മാരുടെയും നിയമത്തിന്റെയും സങ്കീർത്തനത്തിന്റെയും പൂർത്തിയായ ക്രിസ്തുവിലേക്ക് എത്തി നിൽക്കുന്നു എന്നർത്ഥം. ലൂക്ക 24:44. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ സ്റ്റെഫാനോസിന്റെ വധത്തെ പ്രവാചകന്മാരുടെ വധത്തിന്റെ ഛായയിൽ നാം വായിക്കേണ്ടത്. ജനം എപ്പോഴും ദൈവവചനത്തെ നിരാകരിക്കുകയും പ്രവാചകരെ വധിച്ചു കളയുകയും ചെയ്യുന്നു. ക്രിസ്തുനാഥന്റെ മരണത്തിലും ഇതുപോലെ സ്വന്തം ജനത്തിന്റെ ഒരു നിഷേധ പദ്ധതി അരങ്ങേറുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ക്രിസ്തുനാഥന്റെ മരണമെന്ന അവിടുത്തെ ജീവിത പാഠത്തെ ഏറ്റവും പരിപൂർണമായി അനുകരിച്ചുകൊണ്ട് രക്തസാക്ഷിയായി തീർന്നവനാണ് സ്റ്റെഫാനോസ് എന്ന് വിശുദ്ധ ഇരനെവുസ് നിരീക്ഷിക്കുകയാണ്. ആ അർത്ഥത്തിൽ അവൻ പരിപൂർണനായ ഒരു രക്തസാക്ഷിയാണ്, എ പെർഫെക്റ്റ് മാർട്ടർ. ക്രിസ്തുനാഥന്റെ അന്ത്യവയസ്സുകളിൽ ശത്രുക്കളോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള അഗാധമായ ശരണവും നിഴലിച്ചതുപോലെ സ്റ്റെഫാനോസിന്റെ മരണമൊഴികളും കൃത്യമായി നാഥന്റേത് തന്നെയായിരുന്നു. സ്റ്റെഫാനോസിന്റെ രക്തത്തിലാണ് വിജാതീയ ക്രിസ്തീയ സഭകൾ ജ്ഞാനസ്നാനപ്പെട്ടത് എന്ന് ഒരു വേദപണ്ഡിതൻ അഭിപ്രായപ്പെടുന്നുണ്ട്. വിജാതിയരുടെ ഇടയിലേക്ക് സുവിശേഷം പ്രഘോഷിക്കപ്പെടാനിടയായ ഒരു സംഭവമാണ് ഇതെന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ലൂക്ക സുവിശേഷത്തിൽ ക്രിസ്തുനാഥന്റെ മരണവും ലൂക്ക തന്നെ എഴുതിയ അപ്പോസ്തല പ്രവർത്തനത്തിൽ പൗലോസിന്റെ മാനസാന്തരവും തമ്മിൽ നിലകൊള്ളുന്ന ഒരു കണ്ണിയാണ് സ്റ്റെഫാനോസിന്റെ മരണം. പൗലോസ് ക്രിസ്തുവിന്റെ മരണത്തെ നേരിൽ കണ്ടിട്ടില്ല, പക്ഷേ അത് എപ്രകാരം തേജവുമായിരുന്നുവെന്ന് സ്റ്റെഫാനോസിന്റെ മരണവേളയിൽ അവൻ ദൃക്സാക്ഷിയാകുകയാണ്. സ്റ്റെഫാനോസിന്റെ മരണവിധി എഴുതിയ അതേ സാവൂൾ ഒടുക്കം അതിനെ പ്രതി മാനസാന്തരപ്പെടുകയും ചെയ്യുന്നുണ്ട്. തനിക്ക് മനുഷ്യപുത്രന്റെ ദർശനമുണ്ടായത് വിളിച്ചു പറഞ്ഞ ഉടനെ തന്നെയാണ് സ്റ്റെഫാനോസ് കല്ലെറിയപ്പെടുന്നത്. നമ്മളെപ്പോലെയുള്ള ദൈവം, നമ്മുടെ ഛായയുള്ള ദൈവം, മനുഷ്യപുത്രൻ. ഘാതകരോടുള്ള അവന്റെ പ്രതികരണമാകട്ടെ സവിശേഷവും വ്യതിരിക്തവുമായ ക്രിസ്തീയ പ്രതികരണമായി മാറുന്നു. കരുണയുടെ പ്രതികരണം, എ ഡിസ്റ്റിങ്റ്റീവ്ലി മേഴ്സിഫുൾ ക്രിസ്ത്യൻ റെസ്പോൺസ്. നിയമത്തെയും ദേവാലയത്തെയും അവഹേളിച്ചു എന്നാണ് സ്റ്റെഫാനോസിന് നേരെ ഉയർത്തപ്പെട്ട പരാതി. അതിനാണ് അവൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്നതും. പക്ഷേ അവന്റെ ജീവിതവും ഭാഷണവും പ്രഭാഷണവും ശ്രദ്ധിക്കുന്ന ആർക്കും അറിയാം അവൻ ഇവ രണ്ടിനെയും എത്ര ബഹുമാനത്തോടെയാണ് കാത്തുപാലിച്ചിരുന്നത് എന്ന്. അവനെതിരെ നിരത്തപ്പെടുന്നത് അതിനാൽ കള്ളസാക്ഷ്യങ്ങളാണെന്ന് നമുക്കറിയാം. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ ദേവാലയം എങ്ങനെ ഒരു ഗോതയായി മാറാമെന്ന്. സ്റ്റെഫാനോസ് പറഞ്ഞു വെച്ചത് ഇക്കാര്യം തന്നെയാണ്. യഹൂദർ തങ്ങളുടെ ദൈവസാന്നിധ്യത്തിന്റെ ഇരിപ്പിടമായ ദേവാലയത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം മറന്നുപോകുന്നു, അതിന്റെ ഗാഢമായ ആദർശങ്ങളെ പുൽകാൻ മടിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവർ വെറും ഒരു ഭൗതിക പ്രകടനമായി ആരാധനയെ മാറ്റി, നിയമങ്ങളുടെ പഴുതടച്ച് ആരാധനയെ ഒരു അനുഷ്ഠാനമാക്കി ചുരുക്കുകയും ചെയ്തു. കോസ് മെറ്റീരിയാലിറ്റി ആൻഡ് ഇൻഫ്ലെക്സിബിൾ റൂൾസ്. ദൈവത്തിന് അബ്രഹാമിന് വേണ്ടി കല്ലിൽ നിന്ന് പോലും മക്കളെ ജനിപ്പിക്കാമെന്നിരിക്കെ, മത്തായി 3:9, അബ്രഹാത്തിന്റെ മക്കൾ എന്ന ഊറ്റം കൊള്ളുന്ന ഇവർ ദൈവത്തിന്റെ വചനത്തെ, അവിടുത്തെ ശക്തിയെ കല്ലെറിഞ്ഞ് ഒരു കൂനക്കല്ലിൽ അടക്കാൻ ശ്രമിക്കുകയാണ്. ഒപ്പം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ പോയ ഒരു ദേവാലയത്തിന്റെ ഓർമ്മയും തകർന്നടിഞ്ഞ നിയമത്തിന്റെ കൽഫലകങ്ങളുടെ ഓർമ്മയും. Thank you.